മുക്കം വെസ്റ്റ് ചെന്നമംഗല്ലൂരിൽ സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറിയതായി പരാതി. ഇതോടെ 32 കുടുംബങ്ങൾ ദുരിതത്തിലായി. കയ്യേറ്റം പൊളിക്കാൻ കലക്ടറുടെ ഓർഡർ ഉണ്ടായിട്ടും മുക്കം നഗരസഭ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. അങ്ങാടിയിലേക്ക് പോണ റോഡാണ് ബുദ്ധിമുട്ടായി കൊണ്ട് നിൽക്കണത്. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ പോലല്ല. ഞാനൊരു പ്രായമായ മനുഷ്യനാണ്, എനിക്ക് നടക്കാൻ വരെ കയ്യാത്തായി. പെട്ടെന്ന് പെട്ടെന്ന് തുറക്കണം. മുക്കം നഗരസഭയിലെ വെസ്റ്റ് ചേന്നമംഗല്ലൂരിൽ സ്വകാര്യ വ്യക്തി നടത്തിയ റോഡ് കയ്യേറ്റത്തിന് നഗരസഭ ഒത്താശ ചെയ്യുന്നതായാണ് ആക്ഷേപം. നഗരസഭയിലെ 21 ഡിവിഷനിൽ നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട തേവുംതോട്ടത്തിൽ എടവളിപ്പാലി റോഡാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയതോടെ നിരവധി കുടുംബങ്ങൾക്ക് ദുരിതമായി മാറിയത്. ഏകദേശം 35 കുടുംബങ്ങൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുകയും സ്കൂളിലേക്കും അവരുടെ സാധന വാങ്ങാൻ അങ്ങാടികളിലേക്കൊക്കെ പോകുന്ന റോഡാണ്. പക്ഷേ ഈ റോഡ് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നത് 1 വർഷത്തോളമായി. 2005 ഈ റോഡ് ഓപ്പണായിട്ടുണ്ട്, തുറന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1 കൊല്ലത്തോളം തീരെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇതിനെതിരെ നിൽക്കുന്ന ആ കക്ഷി അദ്ദേഹത്തിൻ്റെ പച്ചക്കറിയും അതുപോലെ സ്ഥലമൊക്കെ നട്ടിട്ട് കല്ലുകൾ വെച്ചു, അതുപോലെ മതിൽ കെട്ടി. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ഈ കുടുംബം റോഡ് കയ്യേറി മാർഗ തടസ്സം സൃഷ്ടിച്ചതായാണ് പരാതി. എന്നാൽ ഈ പ്രവൃത്തിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ നഗരസഭാധികൃതർ തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു. മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് ഇതിന് വേണ്ടി രംഗത്തിറങ്ങുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അവരിപ്പോഴും പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എത്ര കാലമായി പഠിക്കുന്നു എന്ന് മനസ്സിലാക്കാത്തത്. ഏതായാലും എത്രയും പെട്ടെന്ന് തുറക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡ് തടഞ്ഞതിന് സമീപത്തായി നിരവധി കുട്ടികൾ പഠിക്കുന്ന നഗരസഭയുടെ സ്മാർട്ട് അംഗൻവാടി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന സജ്ജമായ ഈ അംഗൻവാടിയിലേക്ക് കുട്ടികളെ എത്തിക്കേണ്ടതും ഈ റോഡിലൂടെ തന്നെയാണ്. ഇതും അധികൃതർ കണ്ടില്ലെന്നടിക്കുകയാണ്. കയ്യേറ്റം ഒഴിവാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ, RDO, തഹസിൽദാർ എന്നിവരുടെ ഉത്തരവുണ്ടായിട്ടും ഇതിനെതിരെ മുക്കം നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. RTO പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ തഹസിൽദാർ എല്ലാ രേഖയും അടങ്ങിയ ഫയൽ വിധി വന്നിട്ടുണ്ട്. തഹസിൽദാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തുറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ SI ഇവിടെ വന്ന് മടങ്ങിപ്പോയതാണ്. എത്രയും പെട്ട് തുറക്കാം എന്ന് പറഞ്ഞ് അന്നത്തെ SI മടങ്ങിപ്പോയിരുന്നു. പക്ഷേ ഏതായിരുന്നാലും ആരും ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.